രണ്ടാം യു പി എ സർക്കാരിന്റെ അവസാന പാദം വന്നപ്പോ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരുടെ ഭാര്യമാർ ഇവിടെ ഒരു സമരം നടത്തി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകുന്ന ഇനി അങ്ങയുടെ ഭാര്യ ഉണ്ടായിരുന്നു എനിക്ക് തോന്നണേ, ബഹുമാനായ കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ, അതുപോലെ ബഹുമാനായ പിണറായി വിജയന്റെ ഭാര്യ, ബഹുമാനായ അങ്ങയുടെ എനിക്കറിയില്ല ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി ഭാര്യമാർ റോഡിലിറങ്ങി നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, നിങ്ങൾ മറന്നുപോയി കാണും, പക്ഷെ എനിക്ക് ഓർമ്മയുണ്ട്, അടുപ്പ് കത്തിച്ച് ഈ രാജ്യത്ത് പെട്രോളിനും ഡീസലിനും ഗ്യാസിനും വില വർദ്ധിപ്പിച്ചതിനെതിരെയാണ് നിങ്ങൾ സമരം നടത്തിയത്. ഓർക്കുന്നുണ്ടോ? നിങ്ങൾ മറന്നുപോയി കാണും. ഈ രാജ്യത്ത് 20 കുറ്റി ഗ്യാസാണ് സബ്സിഡി ഉണ്ടായിരുന്നത് ഒരു സാധാരണക്കാരന് അവകാശപ്പെട്ടിരുന്നത്. ഈ ഇരിക്കുന്ന ഇവിടെ വനിതകളായിട്ടുള്ള നിരവധി അംഗങ്ങളുണ്ടല്ലോ, ഇവരാരെങ്കിലും പറയട്ടെ ഇവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വർഷം 20 കുറ്റി ഗ്യാസ് മേടിച്ചിട്ടുണ്ടെന്ന്? 20 കുറ്റി ഗ്യാസ് വാങ്ങുന്ന ആരാണ്? ഒരു മാസം 2 കുറ്റി ഗ്യാസ് തീരുന്നത് ഏറ്റവും വലിയ മുതലാളിയുടെ വീട്ടിലാണ്. അടുത്തൊരക അടുപ്പ്, പുറത്ത് വേറൊരടുപ്പ്, തൊഴിലാളികൾക്ക് വേറൊരു കലവറ, മുതലാളിമാർക്ക് വേറൊരു കലവറ, അവർക്ക് തീരും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള, അല്ലെങ്കിൽ ശരാശരിക്കാരായിട്ടുള്ള, അതുമല്ല സാമാന്യം പണക്കാരായിട്ടുള്ളവരുടെ വീട്ടിൽ 1 കുറ്റി ഗ്യാസ് 2 മാസമെങ്കിലും കത്തും, 1.5 മാസമെങ്കിലും കത്തും. പരമാവധി എത്ര പറഞ്ഞോട്ടെ, പറയട്ടെ, എത്ര കുറ്റി, എത്ര കുറ്റി ഗ്യാസ്? എന്നിട്ട് 1 കുറ്റി ഗ്യാസിന് ഈ രാജ്യം 800 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുക. 800 രൂപ പ്ലീസ്, ഒരു കുറ്റി ഗ്യാസിന് 800 രൂപ സബ്സിഡി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ 20 കുറ്റി ഗ്യാസിന് 5-6 കുറ്റി നമ്മൾ വാങ്ങും, ബാക്കിയുള്ളതിൻ്റെ പൈസ ഇവിടുത്തെ ഗ്യാസ് ഏജൻസിക്കാരൻ മറച്ചുവിട്ട് മേടിച്ചുകൊണ്ടിരിക്കുക. സ്ട്രീം ലൈനിങ് ദ സബ്സിഡീസ്, സബ്സിഡീസ് അർഹതപ്പെടുത്തവരിലേക്ക് പരിമിതപ്പെടുത്തുന്ന സ്ട്രീം ലൈനിങ് ദ സബ്സിഡീസ് എന്ന് പറഞ്ഞ ഇടതുപക്ഷ നയം സ്വീകരിച്ചതിനാണ് നിങ്ങൾ ഇവിടെ സമരം ചെയ്ത്. അറിയോ, ഈ രാജ്യത്ത് സ്ട്രീം ലൈനിങ് ദ സബ്സിഡീസ് ആർക്ക് വേണ്ടിയായിരുന്നു? ആർക്ക് വേണ്ടിയായിരുന്നു? ഇപ്പൊ കഴിഞ്ഞ ഇന്ന് രാവിലെ ഭക്ഷ്യമന്ത്രി പറഞ്ഞല്ലോ, ഇവിടെ അനർഹരായിട്ടുള്ള നിരവധി കാർഡ്, ബി പി എൽ കാർഡുകാർ 140, ഞാൻ പരസ്യമായിട്ട് പൊതുസമ്മേളനത്തിൽ അഭിനന്ദിച്ചിട്ടുണ്ട്. ഈ സർക്കാർ ചെയ്ത വലിയ കാര്യങ്ങളൊന്നാണ്, അർഹതപ്പെട്ടവർക്ക് വേണ്ടി 141,000 കാർഡുകൾ പുതിയതായി ബി പി എല്ലുകാർക്ക് കൊടുക്കാൻ പോകുന്നു. അർഹതപ്പെട്ടവൻ അല്ലെങ്കിൽ അവൻ്റെ ഇത് മാറ്റുന്നു. അതാണ് സ്ട്രീം ലൈനിങ് ദ സബ്സിഡീസ്. ആ കോൺസെപ്റ്റ് അവതരിപ്പിച്ച ആളാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. നിങ്ങൾക്കൂടെ പറയുന്നത് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ, ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞ് നരേന്ദ്രമോദി ഈ ലോകം മുഴുവൻ കൊണ്ടുനടക്കുന്ന സാധനം. ഈ രാജ്യത്ത് ആദ്യമായി പോണ്ടിച്ചേരിയിലെ ഒരു സാധാരണ വിധവയ്ക്ക് ഡൽഹിയിൽ നിന്ന് മയച്ചു കൊടുത്തതാണ് ഡോക്ടർ മൻമോഹൻ സിംഗ്. സ്ട്രീം ലൈനിങ് ദ സബ്സിഡീസ്, അർഹതപ്പെട്ടവർക്ക് വേണ്ടി മാത്രം സബ്സിഡി നൽകാൻ വേണ്ടി. ഇത് ഇടതുപക്ഷമല്ലാതെ എന്താണ് സംശയം എന്ന് പറയോ? ഇതാണ് യഥാർത്ഥ ഇടതുപക്ഷ ഭരണം എന്ന് പറയുന്നത്. അതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും കാര്യം എടുത്തു വെച്ചിട്ട് പറഞ്ഞ കാര്യമില്ല. പെട്രോളിന്റെ വില വർദ്ധിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങൾ സമരം ചെയ്തില്ലേ? നിങ്ങൾ ഓർക്കണം, ഒന്ന് പറയട്ടെ, ഒരു പെട്രോൾ പമ്പിൽ നിങ്ങൾ നിന്നു നോക്ക്, ഒരു പെട്രോൾ പമ്പിൽ 2 മണിക്കൂർ നിങ്ങൾ ചെലവാക്ക്, അവിടെ ഒരു സാധാരണ ഒരു M80 ഓടിച്ചൊരുത്തം വരും, M80 ഓടിച്ചൊരുത്തം വരും, പറയട്ടെ M80 ഓടിച്ചൊരുത്തം വരും, അവൻ 1 ലിറ്റർ പെട്രോൾ അടിക്കും. അവന് കൊടുക്കുന്ന സബ്സിഡി എത്രയാ? 40 രൂപ M80-ക്കാരന് കൊടുത്തു. അതിൻ്റെ പുറകെ ഒരു ഓട്ടോറിക്ഷക്കാരൻ വരും, അവൻ അടിക്കും 3 ലിറ്റർ പെട്രോള്, അവന് കൊടുക്കുന്ന 120 രൂപ സർക്കാർ കൊടുക്കും. അതിൻ്റെ പുറകെ ഒരു ബെൻസ് കാറുകാരൻ വരും, അവൻ അടിക്കുന്ന എത്രയാണെന്നറിയോ? അവൻ അടിക്കുന്ന 70 ലിറ്ററാണ്. 7x28 2800 രൂപ അവന് കൊടുക്കണം.